സിൽവർ ലൈനിനെതിരെ വികസന വിരുദ്ധ വിദ്രോഹ സഖ്യമെന്ന് പിണറായി വിജയൻ. ഇപ്പോൾ സമരം ചെയ്യുന്നവരാണ് ജനമെന്ന് കരുതേണ്ട. ജനത്തെ മറയാക്കി രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടക്കുന്നത്. സമരത്തിൽ തീവ്രവാദ സ്വഭാവക്കാരുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാ സ്വഭാവക്കാരും ഉണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രചാരണമാണ് ഇതിനുവേണ്ടി നടത്തുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് രംഗത്തിറക്കുകയാണ്. ചിലരെ പ്രത്യേകമായി ചട്ടം കെട്ടി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അതിനായി ഒരു വിചിത്ര സഖ്യം തന്നെ കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു. ആസൂത്രിതമായ വ്യാജ പ്രചരണം, ദൗർഭാഗ്യവശാൽ അതിന് നേരായ കാര്യങ്ങൾ നാട്ടിലെത്തിക്കാൻ ബാധ്യതപ്പെട്ട ഏതാനും മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു. സമരത്തിന് അതിവൈകാരികതയും അസാധാരണവും അമിതവുമായ പ്രാധാന്യം നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം മാധ്യമങ്ങൾ പങ്കുവഹിക്കുന്നു. ഇത് നടപ്പിലാക്കുക എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് പലവട്ടം വ്യക്തമാക്കിയതാണെങ്കിലും സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി മുന്നോട്ടു പോകുന്ന വികസന വിരുദ്ധ വിദ്രോഹ സഖ്യത്തെ തുറന്നു കാട്ടിത്തന്നെ മുന്നോട്ടു പോകുന്ന നിലപാട് സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഉയർന്നു വരുന്ന പ്രതിഷേധം നാടിൻ്റെ പ്രതിഷേധമാണെന്ന് കണക്കാക്കണ്ട. അത് നിങ്ങൾക്ക് കാണാം നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ജനങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് അതിനൊന്നും യാതൊരു ആശങ്കയില്ല. ജനങ്ങൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നവരാണ്. പൂർണ്ണമായ തോതിൽ തന്നെ ജനങ്ങൾ ഇതിനോടൊപ്പം നിൽക്കും. ഒരു കല്ല് എടുത്തു കൊണ്ടുപോയത് കൊണ്ട് മാത്രം ഈ പദ്ധതി അവസാനിപ്പിക്കാൻ പറ്റും. ജനങ്ങളുടെ ആശങ്കയല്ലത്, ഇതൊക്കെ ചില ആളുകളുടെ, ചില നമ്മുടെ നാട്ടിലുള്ള ചില രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ഭാഗമായി രൂപപ്പെട്ടൊരു സമരരൂപമാണ്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അതൊന്നും ജനങ്ങളെ പടലിക്കിട്ട് നമ്മൾ പിന്മാറണ്ട. ഇപ്പോൾ നമ്മൾ ചില പ്രതികരണങ്ങൾ കൂടി തേടുകയാണ്. എസ് രാജീവൻ, കെ റെയിൽ വിരുദ്ധ സമര സമിതി കൺവീനറാണ് അദ്ദേഹം. അദ്ദേഹം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എസ് രാജീവൻ, മുഖ്യമന്ത്രി ഇന്ന് ദില്ലിയിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ട് കാണും. സർക്കാർ എന്തായാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ ആർക്കും ഇതിനെക്കുറിച്ച് ആശങ്ക വേണ്ട കാര്യമില്ല. സ്ഥലം നഷ്ടപ്പെടുന്നതിലടക്കം എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ കൃത്യമായ നഷ്ടപരിഹാരം, അതും ഒരനിശ്ചിതാവസ്ഥയില്ലാത്ത വിധത്തിൽ നൽകിക്കൊണ്ട് ഇതുമായി മുന്നോട്ട് പോകും. സർക്കാരിന്റെ ഉറച്ച തീരുമാനം തന്നെയാണ് അത് എന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്? അദ്ദേഹം സ്ഥിരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഈ മുഖ്യമന്ത്രിക്ക് ഈ പദ്ധതിയുടെ അപകടങ്ങളെ കുറിച്ച് അതിന്റെ ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാം ഞങ്ങൾ AKG സെന്ററിൽ കൊണ്ടുവന്ന് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു മറുപടിയും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഒരാശങ്ക പരിഹരിക്കാനും മുതിർന്നിട്ടുമില്ല. ഞങ്ങളുടെ സമിതിയിലുള്ളത് ഈ CPM ആളുകൾ ധാരാളം പേരുണ്ട്. വീട് നഷ്ടപ്പെടുന്നവരല്ലാത്ത CPM കാരായിട്ടുള്ളവരുമുണ്ട്. പരിഷത്തിന്റെ ആളുകളുണ്ട്. ഇവരൊന്നും ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടല്ല ഇതിനെ എതിർക്കുന്നത്. ഇതിന്റെ അപകടം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ UDFന്റെയും BJPയുടെ ഒക്കെ തോളിൽ വെച്ച് കെട്ടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. UDFഉം BJPയും ഒക്കെ എന്നാണ് പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നതെന്നുള്ളത് മാധ്യമ പ്രവർത്തകർക്കെല്ലാം അറിയാവുന്നതാണ്. മാധ്യമങ്ങളിൽ വരുന്ന വിഷ്വൽസ് അദ്ദേഹം കാണുന്നില്ലേ? പോലീസ് വീടുകളിൽ കയറി ചെന്ന്, അതിക്രമിച്ച് കയറി ചെന്ന് അവരുടെ മേൽ ബലപ്രയോഗം നടത്തി അവരെ നീക്കം ചെയ്തുകൊണ്ട് കല്ലിടുന്ന അദ്ദേഹം കാണുന്നില്ലേ? ഇത് സാമൂഹ്യ ആഘാത പഠനത്തിനാണെന്ന് അദ്ദേഹം പറയുമ്പോൾ എവിടെയാണ് സാമൂഹ്യ ആഘാത പഠനത്തിന് വേണ്ടി കല്ലിട്ടൊരു ചരിത്രമുള്ളത്? പ്രമുഖരായ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം അനാവശ്യ പ്രതിഷേധമായിട്ടാണ് മുഖ്യമന്ത്രി ഇതിനെ കാണുന്നത്. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ ഒരു സാമൂഹിക ആഘാത പഠനം മാത്രമാണ് നടക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നതേയുള്ളൂ. അത് വരുന്ന മുറയ്ക്ക് ആർക്കൊക്കെ സ്ഥലം നഷ്ടപ്പെടുമോ, വീട് നഷ്ടപ്പെടുമോ, മറ്റു കാര്യങ്ങളുണ്ടോ, അതെല്ലാം കൃത്യമായി പരിഹരിച്ചുകൊണ്ടായിരിക്കും. ഒരാളെയും ദ്രോഹിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്നാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് ഉറപ്പ് നൽകുന്നത് ദില്ലിയിൽ. ഇത് വിചിത്രമായൊരു വാദമല്ലേ? ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ലേ? കഴിഞ്ഞ 4 വർഷമായി ഇത് ഈ പദ്ധതിയുമായി ഇവർ മുന്നോട്ട് പോകുന്നു. മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ എന്താണ് പറയേണ്ടുന്നത് ഈ നാട്ടിലെ ജനങ്ങളോട്, അല്ലെങ്കിൽ സ്വന്തം പാർട്ടി അണികളായിട്ടുള്ള ഇരകളോട്? ഞങ്ങൾ പഠനം നടത്തുന്നതേ ഉള്ളൂ. നിങ്ങൾ പഠനത്തിന് ശേഷം
പ്രതിഷേധിച്ചു, അല്ലെങ്കിൽ അതിനുശേഷം ഈ പദ്ധതി വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നിലപാടെടുക്കുമെന്ന് ഒരിക്കലെങ്കിൽ ഈ മുഖ്യമന്ത്രി വാദർന്ന് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ലോകം മുഴുവൻ നടന്നു പറയുന്നത് ഇവിടെ നിയമസഭയിൽ പറഞ്ഞതുകൊണ്ട് ആരെടുത്താലും നടപ്പിലാക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സാമൂഹ്യ അത് തന്നെയാണ് ഇന്നും പറയുന്നത്. ഈ എതിർപ്പൊക്കെ വികസന വിരുദ്ധ സഖ്യമാണ്. ഈ പ്രതിഷേധക്കാരെ മുഴുവൻ ജനങ്ങളായി നിങ്ങൾ, അല്ലെങ്കിൽ ജനം മാത്രമല്ല ഈ പ്രതിഷേധിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നും പറയുന്നത്. പല പദ്ധതികൾക്കും പല ഉദാഹരിച്ചുകൊണ്ട് പല പദ്ധതികളും എടുത്തു പറഞ്ഞു. ഇതിനൊക്കെ എതിർപ്പുണ്ടായിട്ടുണ്ട്, ഇതൊക്കെ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എനിക്ക് ഈ മുഖ്യമന്ത്രിയെ ഓർത്ത് സഹതപിക്കാനേ കഴിയുന്നുള്ളൂ. അദ്ദേഹം ഈ നാട്ടിലല്ലേ? അദ്ദേഹം ഈ പത്രങ്ങളും മാധ്യമങ്ങളും മീഡിയാസും ഒന്നും കാണുന്നില്ലേ? പിന്നെ പുറത്തുനിന്ന് വന്നവരോ തീവ്രവാദികളോ അല്ലെങ്കിൽ യു ഡി എഫുകാരോ ബി ഡി എഫുകാരോ ആണോ ഈ ഓരോ വീടുകളിലും പോലീസ് വരുമ്പോ ചെറുത്ത് നിൽക്കുന്നത്? ഒരു കല്ലിടാൻ 100 പോലീസിനെ വെച്ച് ഇറക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ പരാജയമല്ലേ, ഈ പദ്ധതിയുടെ പരാജയമല്ലേ കാണിക്കുന്നത്? ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ആരെ വിശ്വാസത്തിൽ എടുക്കാൻ എന്ത് നടപടിയെടുത്തു? പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞില്ലേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?